ഹരിയാനയിലെ തോൽവിയിൽ വിമർശനവുമായി രാഹുൽഗാന്ധി. പാർട്ടി താൽപര്യത്തിന് പകരം നേതാക്കൾ സ്വന്തം താൽപര്യത്തിന് പരിഗണന നൽകി, ഇത് തിരിച്ചടിക്ക് കാരണമായെന്നും രാഹുൽഗാന്ധി വിമർശിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഈ രാഹുൽ ഗാന്ധിയുടെ വിമർശനം വരുന്നു, നേതാക്കൾ അത് സ്വന്തം താല്പര്യത്തിനാണ് പരിഗണന നൽകിയത്, പാർട്ടിയുടെ താല്പര്യത്തിലുപരി അതാണ് ഈ തോൽവിക്ക് കാരണം, തിരിച്ചടിക്ക് കാരണമെന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. എന്താണ് രാഹുൽ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ക്രിസ്റ്റീന, അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ഇത്തവണ ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നടത്തുന്ന സമരമെല്ലാം ചൂണ്ടിക്കാട്ടി വലിയ പ്രചാരണം നടത്തിയെങ്കിൽ പോലും അതൊന്നും തന്നെ വോട്ടായി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് കനത്ത പരാജയത്തെ ഇടവരുത്തത്. ഇതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ AICC നേതൃത്വം യോഗം ചേർന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസ്തു ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ, അതോടൊപ്പം തന്നെ ഹരിയാനയുടെ നിരീക്ഷകരായ അശോക് ഗെലോട്ട്, അജയ് മാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. PGC അധ്യക്ഷൻ പങ്കെടുത്തു. പക്ഷേ ഭൂപേന്ദ്ര ഹൂഡ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്തായാലും ഭൂപേന്ദ്ര ഹൂഡയ്ക്കെതിരെയുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ പറയേണ്ടത്. കാരണം ജാട്ട് മേഖലയിൽ, ജാട്ട് സ്വാധീനമുള്ള മുഖമായ ഹൂഡ ജാട്ട് മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയത് തോൽവിയുടെ ഒരു കാരണമായൊരു വിലയിരുത്തൽ എന്തായാലും കോൺഗ്രസ് എത്തിയിരുന്നു. സ്വാഭാവികം ആ ഒരു നിലയിൽ തന്നെ ഈ ഒരു വിമർശനത്തെ അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ജാട്ടിനപ്പുറമുള്ള മേഖലയിൽ കോൺഗ്രസിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും അഹിർവാൽ ബെൽറ്റ് അടക്കമുള്ള ബെൽറ്റുകൾക്ക് എന്തായാലും കോൺഗ്രസിന് ഇത്തവണ കടന്നു ചെല്ലാൻ പറ്റാതിരുന്നത് വലിയ തോൽവിക്ക് കാരണമായെന്നാണ് കോൺഗ്രസിന്റെ പൊതുവേണ്ട ഒരു വിലയിരുത്തൽ. എന്തായാലും കൂടുതൽ വിലയിരുത്തലേക്ക് എന്തായാലും കോൺഗ്രസ് വൈകാതെ കടക്കും. അതിനുശേഷം ഒരുപക്ഷെ നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് എന്തായാലും കോൺഗ്രസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ EBM മെഷീനിലെ ക്രമക്കേടക്കമുള്ള ചൂണ്ടിക്കാട്ടി അതിനെതിരെയുള്ളൊരു ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം തന്നെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെളിവുകൾ ശേഖരിച്ച് ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറി. അതോടൊപ്പം തന്നെ കൂടുതൽ മണ്ഡലങ്ങളിൽ ഇത്തരം പരാതികളുണ്ടെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. വൈകാതെ ഒരു സമിതി രൂപീകരിച്ച് അവിടുത്തെ സാഹചര്യം എല്ലാം തന്നെ പരിശോധിച്ച് ഒരുപക്ഷെ നിയമ നടപടിയിലേക്ക് കടക്കാനുള്ള നീക്കവും എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നേതാക്കൾ സ്വന്തം താല്പര്യത്തിന് പരിഗണന നൽകി, പാർട്ടി താല്പര്യത്തിന് രണ്ടാമത്തെ പരിഗണന നൽകി എന്നൊരു വിമർശനം ഇത്തവണത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ വിലയിരുത്തലേക്ക് കോൺഗ്രസ് കടക്കും. അതോടൊപ്പം തന്നെ ഒരു നടപടിയിലേക്ക് ഒരുപക്ഷെ കടക്കാനും ഇടയുണ്ട്. ശരി, പാർട്ടി താല്പര്യമാണ് മുഖ്യമെന്നാണ് രാഹുൽ ഗാന്ധി ഒരു വിമർശന രൂപേണ പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ.